മലബാർ കലാപത്തെ കുറിച്ച് എം ഗംഗാധരൻ എഴുതിയ പുസ്തകമാണ് എന്റെ സെക്കൻഡ് താങ്കൾ എം ഗംഗാധരനെ കോട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് പറയേണ്ടി വന്നത് എം ഗംഗാധരനെ കോട്ടി എം ഗംഗാധര എം ഗംഗാധരന്റെ പുസ്തകമാണ് പുസ്തകമാണ് വായിക്കാം താങ്കൾ പറഞ്ഞതുപോലെ അല്ലല്ലോ എം ഗംഗാധരൻ ഞാൻ വായിച്ച പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത് വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ കലാപക്കാർ വ്യവസ്ഥാപിതമായി മതം മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളൂ എന്നാണ് തോന്നുന്നത് ഞാൻ എം ഗംഗാധരനെ ഉണ്ടല്ലോ എനിക്ക് വേണ്ടേ നിങ്ങൾക്കട്ടെ അല്ലോ എം ഗംഗാധരൻ മാറ്റത്തെ കുറിച്ച് പറഞ്ഞ കാര്യം എം ഗംഗാധരന്റെ അദ്ദേഹത്തിന്റെ ചരിത്രകാരൻ ഹമീദ് ഡോക്ടർ ഡോക്ടർ എം ഗംഗാധരൻ എഴുതിയിട്ടുള്ള പുസ്തകത്തിന്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നു പുസ്തകം ഇരുന്നൂറ്റി ഡേറ്റ് അല്ല പേജ് കൊടുത്തിരിക്കുന്നു മംഗലോർ അദ്ദേഹത്തിന്റെ ആ അതാ പറഞ്ഞ നിങ്ങളൊരു നിങ്ങളൊരു കാര്യം ചെയ്യോ ഞാനെ ഞാനേ ഞാനൊന്ന് പറയട്ടെ ഞാനൊന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഹാ നിങ്ങളുടെ കയ്യിൽ പുസ്തകം ഉണ്ട് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കേണ്ട പറയുന്നു ഞാനൊന്ന് പറയട്ടപ്പാ പറ ഞാൻ ഹമീദ് ചേന്തമംഗലൂർ എഴുതിയിട്ടുള്ള ലേഖനത്തെ കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ അതൊന്നും പറയരുത് ഹമീദ് ചേന്തമംഗലൂർ എഴുതിയിട്ടുള്ള ലേഖനം ആ ലേഖനമാണ് എന്റെ കയ്യിൽ ഏഴ് മണിക്കറടെ മലബാർ കലാപം ഞാനൊന്ന് ഞാനൊന്ന് വായിക്കട്ടെ ഞാനൊന്നും പറയട്ടപ്പാ സമയല്ലെന്ന് പറഞ്ഞല്ലേ അല്ല മലബാർ കലാപം പ്രഭു അതായത് സമയം എന്റെ സമയ സമയം മുഴുവൻ നിങ്ങളെ നിങ്ങളൊരു സംസാരിക്കണ്ടേ അല്ലല്ലോ അല്ല നിങ്ങൾ ഏത് പുസ്തകത്തെ ശരിയായി ാലും ഞാൻ ഇടപെടില്ല പക്ഷേ ഞാൻ ഞാൻ എന്താ പുസ്തകം എന്തായാലും വായിക്കാൻ പറഞ്ഞുള്ളൂ പറഞ്ഞില്ലല്ലോ എന്റെ സ്വന്തമായി എന്തെങ്കിലും അഭിപ്രായം പറയാനും പറഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ ഞാനത്ര അത് നിങ്ങൾ വീട്ടിൽ പോയി വായിക്കാനാ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളെ നിങ്ങളത് വീട്ടിൽ പോയി നിങ്ങളെ വീട്ടിലല്ല താങ്കളാണ് ആ കാര്യം പറഞ്ഞത് താങ്കൾ പറഞ്ഞാൽ എനിക്കൊരു മറുപടി പറയണ്ടേ എം ഗംഗാധരൻ എം ഗംഗാധരന്റെ പുസ്തകത്തിലെ ഒരു സബ് ഘട്ടി തന്നെ നിർബന്ധിത മതപരിവർത്തനങ്ങൾ എന്നാണ് ആ കാര്യത്തെ കുറിച്ചാണ് താങ്കൾ പറഞ്ഞത് ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ എം ഗംഗാധരൻ എന്താണ് എഴുതിയത് എന്ന് നിർബാറ്റ്യം വായിക്കാൻ എന്നെ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ അത് ശരിയല്ലല്ലോ ശ്രീ ഗോപാലകൃഷ്ണൻ എം ഗംഗാധരൻ പറഞ്ഞത് വളരെ കുറച്ച് കേന്ദ്രങ്ങളിൽ മാത്രമേ വ്യവസ്ഥാപിതമായ മതം മാറ്റം നടന്നിട്ടുള്ളൂ എന്നാണ് ആ സ്ഥലങ്ങളുടെ പേരും അദ്ദേഹം പറയുന്നുണ്ട് പൂക്കോട്ടൂർ മേൽമുറി ഊർങ്ങാട്ടേരി പ്രദേശങ്ങൾ നിങ്ങളെ 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 നിങ്ങൾ മനസ്സിലാക്കൂ ഇവിടെ ഒരു ഒരു കാര്യം കാര്യം ഞാൻ വളരെ പറയാൻ മാപ്പിള മാിളലഹളയിൽ മതമാറ്റം നടന്നിരിക്കുന്നു മാപ്പിള ലഹളയിൽ ശരീരത്തിന്റെ പേരിൽ രാജുണ്ടായിരിക്കുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എവിടെയാ മതപരിവർത്തനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമാണെങ്കിൽ എവിടെയാ പറ്റി പറഞ്ഞല്ലേ ബ്രിട്ടീഷുകാരുമായി യുദ്ധം ചെയ്യുന്നത് ശരി ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് ഇവിടെ പണ്ട് പറഞ്ഞിട്ടുണ്ട് നാല് ലക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു ആ മേഖലയിൽ എന്നിട്ട് എത്ര പേരെ മതം മാറ്റിയത് അതിനുശേഷം പുനർമത പരിവർത്തനം റീകൺസർവേഷൻ നടത്തിയല്ലോ അതിൽ അതിലെത്ര പേരുണ്ടായിരുന്നു അപ്പോ ഇതൊക്കെ കണക്കുകയാണ് എനിക്ക് സമയം കുഞ്ഞിക്കണൻ താങ്കളുടെ പാർട്ടിയെ കുറിച്ചാണ് താങ്കളെ കുറിച്ച് വ്യക്തിപരവുമായിട്ടാണ് ഇവിടെ ഗോപാലകൃഷ്ണൻ ചില ആരോപണങ്ങൾ ഉന്നയിച്ചത് അതിനുള്ള മറുപടി നമുക്ക് നോക്കാം എന്താണെന്ന് എന്തായാലും മറുപടി പറയാനുള്ള അവസരം എന്തൊക്കെ എഴുതിയിട്ടുണ്ട് സാർ അതൊരു ചരിത്ര പുസ്തകമല്ലോ കാവ്യപുസ്കേർഎ കുമാരനാശാൻ എഴുതിയത് കവിതയാണ് അതിൽ അദ്ദേഹം എന്തൊക്കെ പറയുന്നുണ്ട് തൊട്ടുകൂടാത്തവർ തീണ്ടിക്കൂടാത്തവർ ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ എന്ന് പറഞ്ഞതും ഇതേ ദുരവസ്ഥയിൽ ഇതേ